നമസ്കാരം കണ്ണൂർ വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്റ്റാക്കളുടെ മറ്റു അദ്ദേഹത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ നമ്മുടെ പിന്നെ എയർബോൺ ഏവിയേഷൻ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. അത് നമ്മൾ പയ്യന്നൂരുള്ള എയർബോൺ ഏവിയേഷൻ കോളേജിലാണ് ഇപ്പോൾ ഞാനുള്ളത്. വിവിധ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവരെന്തൊക്കെ ആഘോഷം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാർ മുഖത്ത് ഇങ്ങനെ കളറൊക്കെ ആയിട്ട് ഹോളി ആഘോഷം പോലെ കളറൊക്കെ ആക്കിയിട്ട് നിൽക്കുന്നത് എന്താണ് പരിപാടി എനിക്ക് അറിഞ്ഞുകൂടെ. അപ്പോൾ നമ്മൾ ചെറിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സാക്കളുടെ ഇന്നത്തെ അധ്യാപകരെ സ്നേഹപൂർവ്വ സ്വാഗതം. നമുക്ക് ഇവിടെ ഇരുന്ന കുട്ടികളെ നമുക്ക് നോക്കാം. അല്ല, അവിടെ ഓടൽ ഓടല്ലേ, അവിടെ പോലല്ലേ, അവിടെ പോലെ പോലെ എവിടെ പോകുന്നു? ആ ഇതല്ലേ, ഇവിടെ ഇടോ, ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടോ. നിങ്ങൾ നിങ്ങൾ ടീമായിട്ട് ഒരു ടീമായിട്ട്, യെസ്, ആ ഒരു ടീം നിൽക്കുന്നു നിൽക്കുന്നു. അവർ ടീമായിട്ട് നിന്നാൽ മതി. യെസ്, ഒരു നാലാളായിട്ടുള്ള ഒരു നാല് ടീം, നാല് ടീം. അപ്പോൾ എയർബോൺ ഏവിയേഷൻ കോളേജിലപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ മൊത്തം സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി സുന്ദരിമാരൊക്കെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വ്യത്യസ്തമായ നിറങ്ങൾ, മഴവില്ലിന് 7 നിറമാണെങ്കിൽ 7000 നിറങ്ങളാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. ചോദിച്ചു നോക്കാം. നമസ്കാരം. എന്തായിരുന്നു ഇന്ന് ആഘോഷം? ഹോളിയൊക്കെ ആഘോഷിക്കുന്ന ഒരുപാട് നിറങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ. എന്താ സംഭവിച്ചേ? അതായത് ഇവരുടെ കോളേജിന് ഇന്ന് ഹോളിഡേ, ഹോളി ഡേ ആഘോഷിക്കുകയാണ് അല്ലേ. ഇവിടെ സ്ഥലം എവിടെയാ? പേര് ആദ്യ. ആദ്യ ഫ്രം ചെറുന്ന്. ചെറുന്ന് എവിടെയാ? കുന്ദനങ്ങാട്. കുന്ദനങ്ങാട്. ഓക്കെ, പേരെന്താ? സ്വാതി. സ്വാതിയുടെ സ്ഥലം? മാതമംഗലം. മാതമംഗലത്ത് എവിടെ? പറവൂർ. പറവൂര്. ഓക്കെ, ഇവിടെ പേര്? അനഘ. അനഘയുടെ സ്ഥലം എവിടെയാ? എടാട്ട്. എടാട്ട്. എടാട്ട് ടൗണിൽ തന്നെയാണോ? എടാട്ട് ടൗൺ ഉണ്ടോ? ഇല്ല. പിന്നെ പെരുമ്പാലത്തിന്റെ അപ്പുറം. പെരുമ്പാലത്തിന്റെ അപ്പുറം. എപ്പുറം? അപ്പുറം. അപ്പുറം എന്ന് പറഞ്ഞാൽ ബാക്കിലാണ്. മുല്ല ഏത് സൈഡിലുണ്ട് ഒരു? അത് നമ്മൾ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകുമ്പോൾ പെരുമ്പന്റെ ഏത് ഭാഗത്തായിട്ട് വരും? ഇപ്പുറത്തെ ഭാഗത്തായിട്ട് വരും. നമ്മൾ അപ്പുറത്തെ ഭാഗത്തും പെരുമ്പ ഇപ്പുറത്തെ ഭാഗത്തും, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ പേര്? നെഹാന. നെഹാനയുടെ സ്ഥലം? വടവന്തൂര്. വടവന്തൂര്. മാത്തൽ. അത് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് വടവന്തൂര്. 20 മിനിറ്റ്. 20 മിനിറ്റ് നടക്കണം? അല്ലല്ല, ബസ്സിൽ 20 മിനിറ്റ്. ബസ്സിന് 20 മിനിറ്റ് ആണെങ്കിൽ കാറിന് എത്ര മിനിറ്റ് എടുക്കും? ഐ തിങ്ക് കുറച്ചും കൂടി സ്പീഡ് പോകുന്നെങ്കിൽ ഒരു കാമണിക്കൂർ എടുത്തായിരിക്കും. നടന്നിട്ട് പോലത്തെ ടൈം എടുക്കും? ഞാൻ ഇതുവരെ നടന്നിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യണം അല്ലേ. നടന്നു പോയാൽ 20 മിനിറ്റ് എടുക്കും, നടക്കാൻ നടന്നു പോയാൽ എത്ര ടൈം കിട്ടും? ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഹോളി ഡേ ആയിട്ട് എന്തൊക്കെ ആവശ്യം, എന്തൊക്കെ വരുവുണ്ടായത്? ഹോളിപ്പൊടി. ഹോളിപ്പൊടി ഗോതമ്പ് പൊടിയല്ല, ഹോളിപ്പൊടി. ഹോളിപ്പൊടി മൊത്തം എല്ലാരും. നിങ്ങൾ സ്വയം പൂശിയതാണോ അല്ല മറ്റുള്ളവർ നിങ്ങളെ പൂശിച്ചാണോ? കണ്ണുണ്ടായില്ല എല്ലാവർക്കും. ഇല്ല. എപ്പോ തുടങ്ങി പരിപാടി? ഇത് എത്ര മണിക്ക്? ഉച്ച ഭക്ഷണത്തിന് ശേഷമാണോ? നന്നായി, ഇല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ ഇതും അങ്ങോട്ട് പോകും. ഏ ഓക്കെ, ഇല്ല പാട്ട് പാടാനുള്ള കൂടുതൽ. ഈ നാല് പേരിൽ ആരാണ് ഹോളി ഡേക്ക് പാടുന്നത്? നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ബിബിഎ വിദ്യാഭ്യാസം. എന്താണ് അതിന്റെ പ്രത്യേകത? ബിബിഎ ഡിഗ്രി. മനസ്സിലായി. എന്താണ് അതിനെ കൊണ്ട് നമ്മൾ പഠിച്ചാലുണ്ടായ നമ്മൾ ഗുണം എന്താണ്? ഏത് എയർപോർട്ടിൽ ജോലി ചെയ്യാൻ ആഗ്രഹം? ഇപ്പൊ കണ്ണൂര് നമ്മുടെ എയർപോർട്ട് ഉണ്ട്, കോഴിക്കോട് ഉണ്ട്. അതായത് കോഴിക്കോട് വെച്ചാൽ മലപ്പുറം ജില്ലയല്ലേ. അപ്പൊ ഏത് എയർപോർട്ടിൽ ജോലി ചെയ്യണം? അങ്ങനെയൊന്നുമില്ല. നാട്ടിൽ തന്നെ? വിദേശത്താണോ? വിദേശത്തുള്ള എയർപോർട്ടിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ചെറിയൊരു ചോദ്യം ചോദിക്കാം, വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, ഫാമിലി വെഡ്ഡിംഗ് സെന്റർ നൽകുന്ന സമ്മാനം. രണ്ട് സമ്മാനം ഉത്തരം പറയുകയാണെങ്കിൽ തരാം. ചോദ്യം, ഇതൊരു മലയാള വാക്കാണ്, മലയാള വാക്ക്. ആ വാക്കിൻ്റെ കൂടെ വെക്കുക എന്ന് ചേർത്താൽ സന്തോഷമുള്ള കാര്യമാണ്. ഒരു മലയാള വാക്ക്, ആ വാക്കിൻ്റെ കൂടെ വെക്കുക എന്നുള്ള വാക്ക് ചേർത്താൽ വളരെ സന്തോഷമുള്ള കാര്യം, എടുക്കുക എന്നുള്ള വാക്ക് ചേർത്താൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. എങ്കിലേതാണ് വാക്ക് എന്നാണ്, മലയാളത്തിൽ ഒരു വാക്കാണ്. അതിൻ്റെ കൂടെ വെക്കുക എന്ന് ചേർത്താൽ സന്തോഷമുള്ള കാര്യം, എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ കാര്യം. വാക്ക്, വാക്ക്. ഇതൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട്? പാര. പാര വെക്കുക എന്താ വെച്ചാൽ സന്തോഷമുള്ള കാര്യമല്ല. പാര എടുക്കുക അതും അത്ര വലിയ ഗുണമുള്ള കാര്യമല്ല. അല്ല, ഇവിടെ അറിയില്ല, അറിയില്ല, രക്ഷയില്ല. ഇത് നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്? ഇത് വെച്ചിട്ടുണ്ട്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാ? നിത്യജീവിതത്തിലല്ല, പക്ഷെ നിങ്ങൾ വെച്ചിട്ടുണ്ട് ജീവിതത്തിൽ. വെച്ചിട്ടുണ്ട് പറയുമ്പോ ഒരു ക്ലൂ തരാം. നിങ്ങൾ എടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു. നോക്കാം അപ്പൊ നമ്മൾ അടുത്ത ടീം.
നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങായിമാരെല്ലാം കൂടിയിട്ട്. ആ നമസ്കാരം നമസ്കാരം. ഇവർ അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഇവരുള്ളത്. അതായത് യഥാർത്ഥ ഹോളി കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഹോളി ആഘോഷിച്ച ആര് എന്ന ചോദ്യത്തിന് ഇവരെ കണ്ട മനസ്സിലാവും അല്ലേ. ഇവരാണ് വെരി ഗുഡ്. അപ്പം ഒന്ന് കുറച്ചിങ്ങോട്ട് സൈഡ് ഓടിക്കാം വാ കുറച്ചുകൂടി. പേര് പേര് പറഞ്ഞേ. ജസീൽ. ജസീൽ എവിടെ സ്ഥലം? രാമന്തളി. രാമന്തളി ഓക്കെ. പേര്? നിഹാലി. സ്ഥലം? മാട്ടൂലി. മാട്ടൂലി. മുനീർ. കിച്ചേരി. കിച്ചേരി. അനസ്. മാട്ടൂലി. മാട്ടൂലി. സൽമാൻ. കൊല്ലം. കൊല്ലം. കൊല്ലത്താ? കൊല്ലത്തവിടെ കരുനാഗപ്പള്ളി. അപ്പൊ ഇവിടെ എവിടെ താമസിക്കുന്നേ? ഹോസ്റ്റലിൽ. ഹോസ്റ്റലിൽ. കൊല്ലത്ത് ഇവിടെ വന്നിട്ട് എത്ര വർഷത്തെ കോഴ്സ് ഇവിടെ? കോഴ്സ് ഇവിടെ ഓൾറെഡി മൂന്ന് കൊല്ലം. മൂന്ന് കൊല്ലം ഫൈനലായി. യെസ്. കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ. പേര്? വിശാഖ്. എവിടെ? ഓൾവേസ് രാമന്തളി. രാമന്തളി. പേര്? അശ്വന്ത്. ഓക്കെ. അപ്പൊ നമ്മള് കണ്ണൂര് തളിപ്പറമ്പ് അതുപോലെ തന്നെ അങ്ങ് കോട്ടയം കൊല്ലം വരെ ഉള്ള ആൾക്കാരാണ് നമ്മൾ ഈ ആറ് പേരിൽ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആറുപേരും ഒരേ ക്ലാസ്സിൽ ഒരാളും കൂടി അവരില്ല അവരില്ല. അപ്പൊ നിങ്ങളുടെ ഒന്ന് അപ്പൊ ഇവരോട് കഴിഞ്ഞിട്ട് നിങ്ങോട് ചോദിക്കാം. അപ്പം ഇവർ കഴിഞ്ഞിട്ടോട് ചോദിക്കാം. ഓക്കെ ഓക്കെ ശരി. അപ്പം ഹോളിഡേ ആഘോഷമാണ് ആരാണ് ഈ പൊടിയൊക്കെ കൊണ്ടുവന്നത്? നമ്മുടെ ഈ കോളേജിൽ നിന്ന് ഫ്രീ ആയിട്ട് പൊടി തന്നാണോ അല്ലെ നിങ്ങൾ ഫണ്ട് പിരിച്ചു? അപ്പൊ ഒരാൾ എത്ര എത്ര പൈസ എടുത്തവരാണ്? 50 രൂപ വെച്ചിട്ട് ഏകദേശം എത്ര പൈസ കളക്ട് ചെയ്ത് വന്നു മൊത്തം? 800-900 രൂപ. അതിന് കളർ വാങ്ങിച്ചു. ഈ 900 രൂപയും കളർ ഞാൻ വാങ്ങിച്ചു. ബലൂണ്. ഉജാലയാ? ഉജാല എന്താ സാധനമുള്ള? അതായത് എവിഡൻസ് ആണ്. ഉജാല ഉണ്ട്, വാട്ടർ ബലൂൺ ഉണ്ട്, പിന്നെ വാട്ടർ ബലൂൺ വേറെ കണ്ണു. ഇത് ക്ലാസ് വെച്ചോണ്ട് രക്ഷപ്പെട്ടല്ലേ? കണ്ണിലായില്ല? നിങ്ങൾ കയ്യിലെടുത്തെങ്കിൽ അത് കാണിക്കണ്ട. ഇല്ല ഉരച്ചു കൊടുത്താണോ അല്ലെങ്കിൽ പൊടി എടുത്തെങ്കിലും? വേണ്ട വേണ്ട വേണ്ട. ഇത് പാറ്റ് എങ്ങനെ പാറ്റ് 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 ചെയ്യും ചെയ്യും. അപ്പൊ എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കളറൊക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. മൊത്തം കളർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇല്ലാതെ പാട്ട് പാടുന്ന ആരും കൊണ്ട് കൂടുതല്? നിങ്ങൾ ടീമായിട്ടൊരു പാട്ട് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഏത് പിന്നെ കോഴ്സ് പഠിക്കുന്നത് ഇവിടെ? ബിബിഎവിയേഷൻ. അപ്പൊ നിങ്ങൾ ലോജിസ്റ്റിക്സ്. ഓക്കെ. അപ്പം ഈ ഈ ഒരു കോഴ്സ് പഠിച്ചാലുള്ള ഗുണം എന്താ? പണി കിട്ടുന്നല്ല, നല്ല പൈസയുള്ള പണി കിട്ടും. ഏകദേശം നിങ്ങൾ മാസം ഉദ്ദേശിക്കുന്ന കിട്ടാൻ ഉദ്ദേശിക്കുന്ന സാലറി എത്രയായിരിക്കും? അങ്ങനെയൊന്നല്ല, നമ്മളിപ്പം എന്തായാലും നമുക്കൊരു ജീവിതം നല്ല ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൃത്യമായിട്ടൊരു പൈസ വേണം. അപ്പൊ ഇപ്പോഴേ നിങ്ങളിപ്പൊ യൂത്ത് ആയിരിക്കും, നിങ്ങൾക്ക് ഒരു സങ്കല്പിക്കാം എത്ര സാലറി വേണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു അതിലേക്ക് നമുക്ക് മറികടക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാസ സാലറി എത്രയാണ്? നിങ്ങൾ ഇവരെ ഇവരെ ഒരു മാസം എത്ര കിട്ടണം? ₹2-3 ലക്ഷം കിട്ടിയാ കുഴപ്പമില്ല. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 5 ലക്ഷം കുഴപ്പമില്ല. 2-3 ലക്ഷം ആയാലും അമ്മ ആഗ്രഹിക്കുന്നതല്ലേ? 5 കൊല്ലം കിട്ടിയ സന്തോഷം കണക്കന്നെ. ആഗ്രഹിക്കുന്നത് 5-3 ഒക്കെയാണ്, പക്ഷെ കിട്ടാൻ സാധ്യത എത്രയുണ്ട്? 15. ഇതാണ് നമ്മള് ഓരോ ആൾക്കാരും നമ്മള് സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സാലറി ഒക്കെ ഉണ്ട്. പക്ഷെ തുടങ്ങുമ്പോൾ എന്തായാലും കുറച്ച് കുറച്ചാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെച്ചടി വെച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ കിട്ടിക്കൊണ്ട് കുഴപ്പമില്ല. നല്ല കാര്യം. അപ്പൊ നല്ല സാലറി ഉള്ള ലക്ഷങ്ങൾ സാലറി ഉള്ളതായിട്ട് ജോലി കിട്ടട്ടെ, നല്ല സ്ഥലത്ത് ജോലി എടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ചെറിയൊരു ചോദ്യം. ഓക്കെ. കണ്ണൂർ വിഷയത്തിൽ പണിയുണ്ടോ ചോദിക്കും, വേക്കൻസി ഉണ്ടോ പറഞ്ഞോണേ. ഓക്കെ, ചോദ്യമാണ്. ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യമാണ്, ഇതൊരു മലയാളത്തിലെ വാക്കാണ്, മലയാളത്തിലൊരു വാക്ക്. ആ വാക്കിന്റെ കൂടെ വെക്കുക എന്ന് ചേർത്താൽ സന്തോഷമുള്ള കാര്യം, വെക്കുക എന്ന് ചേർത്താൽ സന്തോഷമുള്ള കാര്യമാണ്. അത് നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ. എടുക്കുക എന്നുള്ള വാക്ക് ചേർത്താൽ വളരെ ദയനീയപരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇതാരും എടുത്തിട്ടില്ല. 2 അക്ഷരം. ജീവൻ വെക്കുക സന്തോഷമല്ല. എടുക്കുക എന്നുള്ളത് അല്ലാതല്ല. ഇത് നിങ്ങൾ ഇത് നിങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങളാരും എടുത്തിട്ടില്ല ഇത്, പക്ഷെ നിങ്ങളാരും ഇത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാരും എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇത് ഒരുപാട് തവണ വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും ഇത് എടുത്തിട്ടില്ല. സമയമല്ല, 2 അക്ഷരമുള്ളൊരു വാക്കാണ്.
അതിൻ്റെ കൂടെ വെക്കുക എന്ന് ചേർത്താൽ സന്തോഷമുള്ള കാര്യം നിങ്ങളെല്ലാവരും വെച്ചിട്ടുണ്ട്. എടുക്കുക എന്ന് പറഞ്ഞാൽ ദയനീയമായ കാര്യമാണ്, നിങ്ങളാരും എടുത്തിട്ടുമില്ല. പല്ല് വെക്കുക, സന്തോഷമുള്ള കാര്യം പല്ലെടുക്കുക. സോറി, അല്ല, നിങ്ങൾക്ക് ഒരുപാട് തവണ വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ചിട്ടുണ്ട്, പക്ഷെ എടുത്തിട്ടില്ല. നിങ്ങൾ വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ എടുത്തിട്ടില്ല. രക്ഷയില്ല. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ടീം കൂടി ചോദിക്കട്ടെ. അപ്പം താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ആ കണ്ണൂർ വിഷയം നോക്കാം, നോക്കാം. വാ, യെസ്, വാ അടുത്ത ടീം. എയർബോൺ ഏവിയേഷൻ കോളേജിലാണ് ഇപ്പൊ ഞാൻ. അഭിരാം, എവിടെ സ്ഥലം? പിലാത്തറ. പിലാത്തറ, പിലാത്തറയില്, പിലാത്തറ ടൗണിൽ തന്നെയാണോ? ചുമടുതാങ്ങി. ചുമടുതാങ്ങി, എന്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് ചുമടുതാങ്ങി എന്ന പേര് വരാൻ കാണുന്നത്? അത് പണ്ട് ഈ വെയിറ്റിൽ എടുത്തിട്ട് പോകുമ്പോ കുറച്ചാൾക്ക് ക്ഷീണെല്ലാം മാറ്റാൻ ചുമടില് താങ്ങുന്ന സാധനം ഉണ്ടായിട്ടുണ്ട്. അതിന് അങ്ങനെ പേരായി, അങ്ങനെ ചുമട് താങ്ങി. വെരി ഗുഡ്, നല്ല ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ ചുമട് താങ്ങി ഇപ്പൊ അവിടെ റോഡിന്റെ പണി നടക്കുന്ന നല്ല ചുമട് താങ്ങി ഉണ്ട്. ഈ പണ്ട് കാലങ്ങളിലാണ് നമ്മളിപ്പം അധികം ആൾക്കാരും റോഡ് സമയത്തൊക്കെ റോഡിലോടൊന്നും കാണൂല, വലിയ ഭാരം എടുത്തിട്ട് റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാരില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് വീണ്ടും അതിൻ്റെ അകത്ത് എടുത്ത് മാറ്റിയിട്ട് വീട് നിർത്തുകൊണ്ടു, ഇല്ലെങ്കിൽ നമ്മൾ ഒരാൾ താങ്ങി പിടിച്ചു കൊടുക്കണം, അതിൻ്റെ ആവശ്യമില്ല. അതാണ്. ഓക്കെ, പേര്? ഷാമിർ. ഷാമിർ, സ്ഥലം? മാട്ടൂൽ. മാട്ടൂൽ സൗത്തിൽ. ഓക്കെ, ഇവിടെ പേര്? തൻസീർ. തൻസീർ, എവിടെ സ്ഥലം? പഴയങ്ങാടി. പഴയങ്ങാടി, നിങ്ങളുടെ പേര്? അഫ്നേജ്. എവിടെ? തളിപ്പറമ്പ. തളിപ്പറമ്പിലൂടെ? തളിപ്പറമ്പ മഞ്ഞ. ഓക്കെ, നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മൾ ഹോളി എന്നാൽ ഈ ഹോളി ആഘോഷിക്കുന്നുണ്ട്, ഹോളിഡേ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പൊടികളൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ മുഖത്ത് മാത്രം വളരെ വൃത്തിയായിട്ടൊരു ചിത്രപ്പണി ഇതുപോലെയുണ്ട്, അല്ലെങ്കിൽ കുത്തുപണിയൊക്കെ എടുത്ത പോലെ അവിടെ 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 ഡോട്ട് ഇട്ടിട്ട് അത് ഉജാലയാണെന്താന്ന് അറിഞ്ഞോ? ഡോട്ട് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അത് ചെയ്തതാ അറിയില്ല, കളിക്കുമ്പോൾ ആരാ നിങ്ങൾക്ക് മുഖത്ത് എനിക്കൊരു ചിത്രം വരച്ചെന്നാരാ? നിഹാൽ, സെക്രട്ടറി ആയ നിഹാൽ. സെക്രട്ടറി? പിന്നെ അതാ അവിടെ ഇരിക്കുന്ന മൂന്നാള്. അവിടെ ഇരിക്കുന്ന മൂന്നാൾ അവര് കാറ്റുള്ള വണ്ടി അവിടെ ഇരുന്നിട്ടല്ല, അതാരാ നമുക്ക് വലിയ പരിചയപ്പെടുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹോബീസ് എന്താണ്? ഹോബീസ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ പോവാ. ഫുട്ബോൾ കളിക്കാൻ പോവാ, ഇതിൽ തന്നെ വേറൊന്നുമില്ല കാര്യമായിട്ട്. കാറോട് കളിക്കല. കാറോട്? കാറോണ്ട് ഡ്രൈവ് ചെയ്ത് കളിക്കാം. ലൈസൻസ് ഒക്കെ എടുത്തായിരുന്നു? എടുത്തിട്ടുണ്ട്. ഓക്കെ ശരി, അപ്പൊ ഇവിടുന്ന് എവിടുന്ന ഡ്രൈവ് ചെയ്യുക? എവിടുന്ന ഡ്രൈവ് കൂടുതൽ ചെയ്യുന്നത്? നിങ്ങളുടെ ഓഫീസ് എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, ഫുട്ബോൾ കളിക്കാൻ പോകും, ഫുട്ബോൾ കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും. ശരി, ഇതൊക്കെ ഇനി ഇപ്പം വീട്ടിൽ പോയിട്ട് രക്ഷിതാക്കള് അമ്മയൊക്കെ ഇത് കാണുമ്പോഴാണ് മനസ്സിലായി ഇതായത് എങ്ങനെയത് കഴുകി വൃത്തിയാക്കുന്നുള്ള കാര്യം. വാഷിംഗ് മെഷീനിൽ അല്ല, ഇതിന് ഉപയോഗിക്കാൻ പറ്റുമോ? ശരിക്കും നിങ്ങൾ പഴയ ഡ്രസ് ഇട്ടാണ് വന്നിരുന്നത്? ഏതായാലും ഇതുപോലെ അഴുക്കാന്ന് വിചാരിച്ചിട്ട് പഴയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നതാണ്. ഓക്കെ, ഇപ്പൊ ചെറിയൊരു ചോദ്യം, ഇതൊരു മലയാള വാക്കാണ്, രണ്ടക്ഷരമുള്ള ഒരു മലയാള വാക്ക്. ആ വാക്കിൻ്റെ കൂടെ വെക്കുക എന്ന് ചേർത്താൽ സന്തോഷമുള്ള കാര്യമാണ്, അത് നിങ്ങളൊക്കെ ചേർത്ത് നിങ്ങളെല്ലാവരും വെച്ചിട്ടുണ്ട്, ഒരുപാട് തവണ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ വാക്കിൻ്റെ കൂടെ എടുക്കുക എന്ന് ചേർത്താൽ വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങളാരും അതും എടുത്തിട്ടില്ല. ആർക്കും അത് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇതൊരു മലയാള വാക്കാണ്, രണ്ടക്ഷരമുള്ള മലയാള വാക്ക്. അതിൻ്റെ കൂടെ വെക്കുക എന്നുള്ള വാക്ക് ചേർത്താൽ സന്തോഷമുള്ള കാര്യം, അത് നിങ്ങളെല്ലാം നമ്മളെല്ലാവരും വെച്ചിട്ടുണ്ട്, ഒരുപാട് തവണ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എടുക്കുക എന്ന് ചേർത്താൽ വളരെ ദയനീയപരമായിട്ടുള്ള കാര്യമാണ്, ആർക്കും ഇത് എടുക്കാനുള്ള അവസ്ഥ വരാതിരിക്കട്ടെ. നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. വൃക്ക അല്ല, ജോലി ഇവിടെ പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ക്ലാസ് സ്റ്റാർട്ടിങ് എത്ര മണിക്ക്? 9:45 സ്റ്റാർട്ട് ചെയ്യും, ഒരു 3:20 വരെ ക്ലാസ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ ഏകദേശം എത്ര കുട്ടികളുണ്ടാവും? ഹോസ്റ്റലിൽ ഉണ്ട് ഇപ്പോൾ ഒരു 10-15 ഉണ്ടാവുമായിരിക്കും, കൃത്യമായ കണക്ക് എനിക്ക് അറിയില്ല. ഹോസ്റ്റലില് ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് സത്യം ഉണ്ട്, പിന്നെ ഗേൾസ് ആൻഡ് ബോയ്സ് ആയിട്ട് 1600-700 കുട്ടികളുണ്ട്. ഒന്ന് ടീച്ചർ ഓക്കെ. പേരെന്താ? അക്ഷയ. അക്ഷയ, സ്ഥലം? തലശ്ശേരി. തലശ്ശേരി, തലശ്ശേരി എവിടെ? കൂത്തുപറമ്പ്. കൂത്തുപറമ്പിൽ എവിടെ? തള്ളോട്. തള്ളോട്? തള്ളോട്, 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 തള്ള, തള്ളോട്, തള്ളു. അപ്പം നിങ്ങൾ ഡെയിലി പോയിട്ട് വരാണോ ചെയ്യുന്നത്? അപ്പം നമ്മള് ഈ ഒരു ടീമോട് കൂടി ചോദിക്കുകയാണ്, അതായത്
മലയാളത്തിലെ ഒരു വാക്ക്, രണ്ടക്ഷരമുള്ള ഒരു വാക്കാണ്. അതിന് ആദ്യത്തെ അക്ഷരത്തിന് ഒരു വള്ളിയുണ്ട്, രണ്ടക്ഷരമേ ഉള്ളൂ, ആദ്യത്തെ അക്ഷരം ഒരു വള്ളിയുണ്ട്. ആ വള്ളി ഇട്ടാലുള്ളൊരു ഒരു വാക്കാണ്. അല്ല പറയാം, ആ ഒരു വാക്ക്, ആ വാക്കിന്റെ കൂടെ വെക്കുക എന്നുള്ള വാക്ക്. അപ്പൊ നമ്മള് ക്ലൂ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. വലിയൊരു ക്ലൂ കൊടുത്തു, അതായത് ഇത് രണ്ടക്ഷരമുള്ള അതിന്റെ കൂടെ വെക്കുക എന്ന് നേരത്തിൽ എന്താ സന്തോഷമുള്ള, അതിന്റെ കൂടെ എടുക്കുക നേരത്തെ സന്തോഷമുള്ള കാര്യ പിച്ചെടുക്കണ്ടല്ലോ, ജനുവരി അല്ലേ. അപ്പൊ അങ്ങനെ ഉത്തരം ഞാൻ ചെറിയൊരു ക്ലൂ കൊടുത്തപ്പോ തന്നെ ഉത്തരം കിട്ടി. അതായത് ഉത്തരം പിച്ച എന്നുള്ളതാണ്. നമ്മള് പിച്ച വെക്കുക എന്ന് പിച്ച എന്നുള്ള വാക്കിനോട് വെക്കുക എന്ന് പിച്ച വെക്കുക. പക്ഷെ പിച്ച വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവരും നമ്മള് കുട്ടിക്കാലത്ത് നോക്കാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അച്ഛനും നമുക്ക് ചിലപ്പോൾ ഓർമ്മ ആദ്യമായിട്ട് പിച്ച വെച്ച സംഭവം. അതിനോട് പിച്ച എടുക്കുക എന്ന് പറഞ്ഞാൽ ദയനീയമായ കാര്യമാണ്. നമ്മൾ ടൗണിലൊക്കെ പല ആൾക്കാരും ജീവിക്കാൻ വേണ്ടി അന്നം കഴിക്കാൻ വേണ്ടി പിച്ച എടുക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആ ഒരവസ്ഥയായിരിക്കും വരാതിരിക്കട്ടെ. ആ പാട്ട് വരുന്നു, പിച്ച ഗായകൻ വരുന്നുണ്ട് വാ. ആശ കൊണ്ട് കൂട് കൂട്ടില ഇഷ്ടം തോറും ഇഷ്ടം അടിപൊളി നമ്മളെ ഇഷ്ടപ്പെട്ട. അപ്പൊ എന്തായാലും നമ്മളെ ഉത്തരം പറഞ്ഞ എന്താ സുന്ദരന്റെ പേര്? വാ സ്ഥലം എവിടെയാണ്? തളിപ്പറമ്പ്. തളിപ്പറമ്പ് എവിടെയാണ്? എങ്ങോട്ട് വേണം? അരിപ്രാമ്പ് ഭാഗത്താണ്. ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞുള്ള കൂട്ടുകാരൻ സമ്മാനം നൽകുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ. അതായത് നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറാണ്. മൊബൈലിനും കമ്പ്യൂട്ടറും ലാപ്ടോപ്പിനൊക്കെ ചെറിയ വില മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗജന്യമായിട്ട് റിപ്പയറിംഗ് എല്ലാം ചെയ്തു കൊടുക്കുന്ന, സർവീസ് ചെയ്തു കൊടുക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം. കണ്ണൂരിന് വസ്ത്രത്തിന്റെ പുതിയ ലോകം സമ്മാനിച്ചുകൊണ്ട് നിറങ്ങളുടെ ലോകം, വർണ്ണ വസ്ത്രങ്ങളുടെ ലോകം, ഫാമിലി വെഡ്ഡിംഗ് സെന്റർ നൽകുന്ന മറ്റൊരു സമ്മാനം കൂടി. ഓക്കെ, അപ്പൊ ഹോളിഡേ ആഘോഷിച്ച് ഓക്കെ കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ എയർബോൺ ഏവിയേഷൻ കോളേജിലാണ്, നമ്മൾ പയ്യന്നൂരുള്ള എയർബോൺ ഏവിയേഷൻ കോളേജിൽ നിന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിച്ചത്. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യങ്ങൾ, പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുകിട്ടും. അപ്പം എല്ലാം പറഞ്ഞവരെങ്ങനെ കാണാൻ മറക്കരുത്, തിങ്കൾ മുതൽ വെള്ളി ദിവസങ്ങളിൽ രാത്രി 8 മണിക്കാണ് കണ്ണൂർ വിഷൻ ചാനൽ സംരക്ഷിക്കുന്നത്. അപ്പോൾ പുതിയ ചോദ്യമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത അദ്ദേഹത്തിൽ കാണാം.